സർക്കാരിനും ഇഡിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ശിവശങ്കറിന്റെ ആത്മകഥ. തനിക്കെതിരായ കേസ് അന്വേഷിച്ച മൂന്ന് ഏജൻസികൾക്ക് പിന്നിലും രാഷ്ട്രീയ സ്വാധീനമെന്നും ശിവശങ്കർ. ലൈഫ് മിഷനിലെ കോഴ അറിയാമെന്ന സ്വപ്നയുടെ മൊഴി തന്ത്രപൂർവ്വം വാങ്ങിയെടുത്തതെന്നും സ്വർണമടങ്ങുന്ന ബാഗ് വിട്ടുകൊടുക്കാൻ ഇടപെട്ടതായി കുറ്റസമ്മതം നടത്തിയിട്ടില്ലെന്നും ശിവശങ്കറിന്റെ ആത്മകഥ. വിഷ്ണു ശർമ്മ ചേരുന്നു. വിഷ്ണു, വിവരങ്ങൾ. രോഹിണി, ശിവശങ്കറിന്റെ ആത്മകഥയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ കേസിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് ശിവശങ്കർ പറയുകയാണ്. ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ വന്നതിലും രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് എന്നുള്ളതാണ് ശിവശങ്കർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഡിപ്ലോമാറ്റിക് ബാഗേജ് വിട്ടുകിട്ടുന്നതിൽ താൻ ഇടപെട്ടു എന്ന കുറ്റസമ്മതം അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ താൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശിവശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇതിന് ഘടകവിരുദ്ധമായ നേരെ വിപരീതമായ കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സ്വപ്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് വിട്ടുകിട്ടാൻ കസ്റ്റംസിൽ എം ശിവശങ്കറിന്റെ ഇടപെടൽ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയത്. അതിന് വിപരീതമായ കാര്യമാണ് ഈ ആത്മകഥയിൽ എം ശിവശങ്കർ എഴുതിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ അന്വേഷണത്തിനു പിന്നിലും ഈ കേസിന് പിന്നിലുമെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എം ശിവശങ്കർ ആരോപിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ വന്നതിലടക്കം രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശിവശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് വന്ന ഫോൺ കോളുകൾ അടക്കം ഇതിൻ്റെ തെളിവുകളാണ് എന്നുള്ളതും എം ശിവശങ്കർ തൻ്റെ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ നെടുംതോണുകൾ സ്ത്രീ പീഡന ആരോപണത്തിൽ വിധേയരായി എന്ന പരാമർശവും എം ശിവശങ്കറിൻ്റെ ആത്മകഥയിൽ ഉണ്ട്. വിഷ്ണു, ഇവിടെ ശിവശങ്കറിൻ്റെ ആത്മകഥയിലെ പരാമർശങ്ങളും സ്വപ്നയുടെ മറുപടിയും ഒക്കെ തന്നെ വലിയ വിവാദങ്ങൾക്കിടയാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ശിവശങ്കർ പറയുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ ഖണ്ഡിക്കുന്ന രീതിയിൽ സ്വപ്ന നീങ്ങുന്നു. അതോടൊപ്പം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പല ഭാഗങ്ങളും ശിവശങ്കറിൻ്റെ ആത്മകഥയിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇനി ഈ ഒരു ആത്മകഥയെ അടിസ്ഥാനമാക്കി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കായിരിക്കില്ലേ തുടർന്നുള്ള ദിവസങ്ങൾ കേരളത്തിൽ വേദിയാകുക? തീർച്ചയായും അതിന് യാതൊരുവിധ സംശയവുമില്ല. കാരണം എം ശിവശങ്കർ തൻ്റെ ആത്മകഥയിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അതിന് പിന്നാലെ അതിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറച്ചിൽ നടത്തുകയും ചെയ്യുന്നു. ശിവശങ്കർ പറഞ്ഞതെല്ലാം വിപരീതമായ കാര്യമാണ്, ഘടകവിരുദ്ധമായ കാര്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശിവശങ്കറിന് കൃത്യമായി അറിയാമായിരുന്നു. താനും ശിവശങ്കറുമായി വളരെ നാളത്തെ അടുത്ത ബന്ധമുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശിവശങ്കറിന് അറിയാമായിരുന്നു. ലോക്കറിനുള്ളിലെ പണം ഉൾപ്പെടെ ഈ കമ്മീഷൻ ലഭിച്ച തുകയാണ് ഇത്, എം ശിവശങ്കറിന് കൂടി ലഭിച്ച തുകയാണ്, ഒരുമിച്ചാണ് ലോക്കറയിൽ സൂക്ഷിച്ചിരുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തലുകൾ സ്വപ്നയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ തരത്തിൽ വലിയ വെളിപ്പെടുത്തലുകളും വിവരങ്ങളും തന്നെയാണ് സ്വപ്ന സുരേഷ പുറത്തുവിട്ടിരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എം ശിവശങ്കറും സമാനമായ രീതിയിൽ തൻ്റെ ആത്മകഥയിൽ സ്വയം വിളവൂശുന്നതിനൊപ്പം തന്നെ സർക്കാരിനെ വിമർശിക്കാനും തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാരിനെ ഒരു ഘട്ടത്തിലും വിമർശിക്കാനും തയ്യാറായിട്ടില്ല, സംരക്ഷിക്കാൻ മാത്രമാണ് തയ്യാറായിട്ടുള്ളത്. അതോടൊപ്പം സ്വപ്ന സുരേഷിനെ തള്ളി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിലാണ് സ്വപ്നയും രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ ഒരു ഘട്ടത്തിൽ കൂടെ നിർത്തിയ ആളായിരുന്നു എം ശിവശങ്കർ, അല്ലെങ്കിൽ അത്രയധികം തങ്ങൾ തമ്മിലുള്ള ബന്ധം ആഴത്തിലായിരുന്നു. എന്നിട്ടും ശിവശങ്കർ ഏതർത്ഥത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആത്മകഥയിൽ തന്നെക്കുറിച്ച് എഴുതിയത് എന്നറിയില്ല എന്നുള്ളതാണ് സ്വപ്ന സുരേഷം വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ശിവശങ്കറിന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷം സമ്മതിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വിഷ്ണു, ഇവിടെ രണ്ടു കാര്യങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത്, ശിവശങ്കറിന്റെ ആത്മകഥയിൽ ഇത്തരം ന്യായമുഖങ്ങളൊക്കെ നിരത്തുന്നതോടൊപ്പം തന്നെ വളരെ ബോധപൂർവം ഇ ഡിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തനിക്കെതിരെ അന്വേഷിച്ച ഏജൻസികളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടും ആ സ്വാധീനത്തിന്റെ പുറത്താണ് എന്നും പറയുന്ന ശിവശങ്കർ. എന്നാൽ ലൈഫ് മിഷനിലെ കോഴ വിവാദത്തെക്കുറിച്ച് തനിക്ക് അറിയാമെന്നുള്ള സ്വപ്നയുടെ വാദം തന്ത്രപൂർവ്വം നേടിയെടുത്തതാണ് എന്നും പറയുന്നു. ഇവിടെ സംസ്ഥാന സർക്കാരിനെ, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, സംരക്ഷിക്കുന്ന ഒരു നയം ഇതിലൂടെ തന്നെ വീണ്ടും പിന്തുടരുന്നു എന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഈ കേസിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഇ ഡിയുടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് എന്ന് വരുത്തി തീർത്തതിലേക്ക് തന്നെയാണ് വീണ്ടും ഈ ആത്മകഥ കൊണ്ട് ചെന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നത്.
തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം കേന്ദ്ര ഏജൻസികളെ പഴിചാരിക്കൊണ്ട് ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഈ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് ഈ ഘട്ടത്തിൽ എം ശിവശങ്കർ അടക്കം അല്ലെങ്കിൽ എം ശിവശങ്കറിലൂടെ സർക്കാരും രക്ഷപ്പെടുന്നതെന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തന്റെ ആത്മകഥയിലും ശിവശങ്കർ പറയുന്നത് ഇങ്ങനെയാണ് രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എന്നാൽ ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കുന്നത് ഏറ്റെടുക്കുന്നതും അന്വേഷിക്കുന്നതും ശിവശങ്കറിനെ അടക്കം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ തന്നെ നോക്കുകയാണെങ്കിൽ സ്വപ്ന തന്നെ തുറന്നു പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ഈ വിവരങ്ങളെല്ലാം തനിക്ക് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ശിവശങ്കറിന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അടക്കം എത്തിയ ഘട്ടത്തിൽ അത് വിട്ടു നൽകുന്നതിന് കസ്റ്റംസിൽ സ്വാധീനം ചെലുത്താൻ ശിവശങ്കർ ഇടപെട്ടിരുന്നു അതോടൊപ്പം ഈ വിവരങ്ങളെല്ലാം കൃത്യമായി ശിവശങ്കറിന് അറിയാമായിരുന്നു ലൈഫ് മിഷന് ലഭിച്ച കോഴ അല്ലെങ്കിൽ കമ്മീഷനായി ലഭിച്ച തുകയാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത് ഈ തുക ലോക്കറിൽ സൂക്ഷിക്കുന്നതടക്കം ശിവശങ്കറിന്റെ ബുദ്ധിയായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ് സ്വപ്നയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് തന്റെ നിയമനത്തിലടക്കം എം ശിവശങ്കറിന് കൃത്യമായ പങ്കുണ്ടായിരുന്നു എം ശിവശങ്കർ ഇടപെട്ട് തന്നെയാണ് തന്റെ നിയമനങ്ങളടക്കം നടത്തിയിട്ടുള്ളത് തന്റെ കഴിവ് മാത്രം മുൻനിർത്തിയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ കഴിവ് മാത്രം മുൻനിർത്തിയാണ് ശിവശങ്കർ ഇത്തരത്തിൽ തന്നെ നിയമിച്ചത് ഉന്നത സ്ഥാനങ്ങളിൽ അടക്കം നിയമിച്ചത് എന്ന വെളിപ്പെടുത്തലും സ്വപ്നയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ശിവശങ്കറിനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നു എന്നാൽ സ്വപ്നയെ ഈ രീതിയിലായിരുന്നു സ്വപ്ന തന്നോട് ഈ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു സ്വപ്ന തന്നോട് ഇടപെട്ടിരുന്നത് എന്നറിയില്ലായിരുന്നു എന്നുള്ള ആ ഒരു മറുപടിയാണ് ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ ഉണ്ടായത് ഈ ഘട്ടത്തിലാണ് സ്വപ്ന ശിവശങ്കറിനെതിരെ തുറന്നു പറയാൻ പുറത്തേക്ക് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വീണ്ടും വലിയ ചർച്ചയാകും വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ ഇതിലുണ്ട് എന്ന ആരോപണങ്ങൾ അടക്കം വന്നതിനെ തുടർന്ന് ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതെ വിഷ്ണു എം ശിവശങ്കറിന്റെ ആത്മകഥ കൂടുതൽ ചൂടുപിടിക്കുന്നു വിവാദങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയാണ് അതിലൂടെ RS വിഷ്ണു ശർമ്മയാണ് വിവരങ്ങൾ നൽകിയത്